ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷനിലെ ഫോർത്ത് ചാപ്റ്ററായ ഷെയർ ക്യാപിറ്റലിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പാർട്ടിലാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ ഒരുവിധം ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്റർ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ എല്ലാവിധ ക്വസ്റ്റ്യൻസും ഇതിൽ പറയുന്നുണ്ട്, ഏതൊക്കെ ഇയറിലാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എന്താണ് ഷെയർ ക്യാപിറ്റൽ, അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, സ്വെറ്റ് ഇക്വിറ്റി ഷെയർ, ഇതിനെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിബഞ്ചർ. എന്താണ് ഡിബഞ്ചർ? എസ് എ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിബഞ്ചർ. എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചർ എന്നും കഴിഞ്ഞ ഇയറിലും മുന്നത്തെ വർഷങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിബഞ്ചർ എന്ന് വെച്ചാൽ, ദ വേർഡ് ഡിബഞ്ചർ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ് ഡെബേറ വിച്ച് മീൻസ് ടു ബോറോ. ഡിബഞ്ചർ ഈസ് എ റിട്ടൺ ഇൻസ്ട്രുമെൻറ്റ് എക്നോളജിങ് എ ഡെപ്റ്റ് ടു ദി കമ്പനി. ഇറ്റ് കണ്ടെയ്ൻസ് എ കോൺട്രാക്ട് ഫോർ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരിയഡ് ഓർ അറ്റ് ഇൻ്റർവെൽസ് ഓർ അറ്റ് ദ ഓപ്ഷൻസ് ഓഫ് ദി കമ്പനി ആൻഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് എ ഫിക്സഡ് റേറ്റ് പേയബിൾ യൂഷ്വലി ഐദർ ഹാഫ് ഇയർലി ഓർ ഇയർലി ഓൺ ഫിക്സഡ് ഡെബിറ്റ് ഡേറ്റ്സ്. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഡെബേറ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിബഞ്ചർ എന്ന വാക്കുണ്ടായത്. ഈ ഇത് കമ്പനിയുടെ ഡെപ്റ്റ് റിട്ടേൺ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റാണ് ഈ പറയുന്ന ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്പെസിഫൈഡ് പീരീഡിന് ശേഷം അല്ലെങ്കിൽ ഇൻ്റർവെല്ലുകളിൽ കമ്പനിയുടെ ഓപ്ഷനിൽ പ്രിൻസിപ്പൽ തിരിച്ചടയ്ക്കുന്നതിനുള്ള ഒരു കോൺട്രാക്റ്റ് ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. കൂടാതെ സ്പെസിഫൈഡ് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിന് സാധാരണയായിട്ട് ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ ഇയർലിയോ ആയിട്ടുള്ള ഫിക്സഡ് ഡേറ്റുകളിൽ ഇത് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതാണ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഡിബഞ്ചർ. ഫസ്റ്റ് വൺ, സെക്വർ ഡിബഞ്ചർ ആൻഡ് അൺസെക്വർ ഡിബഞ്ചർ. ഫസ്റ്റ് കാറ്റഗറിയാണ് സെക്വർ ഡിബഞ്ചർ ആൻഡ് അൺസെക്വർ ഡിബഞ്ചർ. സെക്വർ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ these debentures carry a charge on some assets of the issuing company. In case the company failed to repay the debt, its asset will be sold off to pay creditors. Secured debenture എന്ന് പറഞ്ഞാൽ issue ചെയ്യുന്ന കമ്പനിയുടെ ചില അസറ്റുകൾക്ക് ഈ ഡിബഞ്ചറുകളുടെ റൈറ്റ് ഈടാക്കുന്നുണ്ട്. അഥവാ ഡെപ്റ്റ് തിരിച്ചടയ്ക്കുന്നതിന് കമ്പനി ഫെയിലായാൽ, ഡെപ്റ്റ് തിരിച്ചടയ്ക്കുന്നതിൽ കമ്പനി ഫെയിലായാൽ, അവിടെ ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് നൽകുന്നതിന് അതിൻ്റെ അസറ്റ് സോൾഡ് ഓഫ് ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ്, അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. ദീസ് ഡിബഞ്ചേഴ്സ് ആർ വെരി റിസ്കി ഫോർ ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഈസ് ബിക്കോസ് they do not carry any security or charge on the company asset. The company only promises to pay the debt amount and interest. Its assets are not liable for attachment in case of its failure to prepay. Unsecured debenture ennu paranjal ee debenturegalu investors ne valare risky aanu nanu parayunnathu. ഇത് കമ്പനിയുടെ അസറ്റിൽ അവർ ഒരു സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ചാർജും വഹിക്കാത്തതിനാലാണ് ഡെപ്റ്റിൻ്റെ എമൗണ്ടും റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റും മാത്രമേ നൽകൂ എന്ന് കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. ഇത് തിരിച്ചടയ്ക്കുന്നതിൽ എന്തെങ്കിലും വിധത്തിൽ ഫെയിലായി കഴിഞ്ഞാൽ അതിൻ്റെ അസറ്റുകളുടെ അറ്റാച്ച്മെൻറ്റിന് യാതൊരു തരത്തിലുമുള്ള ലാബിൾ ആവില്ല എന്നാണ് പറയുന്നത്. അസറ്റിൻ്റെ അറ്റാച്ച്മെൻറ്റുമായിട്ട് യാതൊരു തരത്തിലുള്ള ലാബിലിറ്റീസും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഒരു ഈ ഡിബഞ്ചേഴ്സുകൾ ഇൻവെസ്റ്റേഴ്സിന് വളരെ റിസ്കി ടാസ്ക്കാണ്. അത് ആയതുകൊണ്ട് തന്നെ കമ്പനിയുടെ അസറ്റിൽ അവർ ഒരു സെക്യൂരിറ്റിയും ചാർജും വഹിക്കാത്തതിനാലാണ് ഇവിടെ ഡെപ്റ്റിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും മാത്രമേ നൽകൂ എന്ന് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. അതുമാത്രമല്ല, തിരിച്ചടയ്ക്കുന്നതിൽ ഇവർ എന്തെങ്കിലും തരത്തിൽ ഫെയിലായി കഴിഞ്ഞാൽ അവരുടെ
അസറ്റുകളുടെ അറ്റാച്ച്മെൻറ്റിന് യാതൊരു തരത്തിലുള്ള ലയബിലിറ്റീസും ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ അൺസെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഫസ്റ്റ് കാറ്റഗറി അൺസെക്യൂർഡ് ആൻഡ് സെക്യൂർഡ് ഡിബഞ്ചേഴ്സ്, രണ്ടാമത്തെ കാറ്റഗറിയാണ് കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ദീസ് ഡിബഞ്ചേഴ്സ് കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർസ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം. ദിസ് കൺവേർഷൻ മേ ബി ഐദർ കമ്പൽസറി ഓർ ഓപ്ഷണൽ അറ്റ് ദ ഡിബഞ്ചർ ഹോൾഡർ എ ഡിസ്ക്രിയേഷൻ. ഫർദർ ഇറ്റ് മേ ബി ഐദർ ഫുള്ളി കൺവേർട്ടബിൾ ഓർ പാർട്ട്ലി കൺവേർട്ടബിൾ ഇൻ ടേംസ് ഓഫ് ദ വാല്യൂ ഓഫ് ദി ഷെയർസ് ദാറ്റ് ഡിബഞ്ചേഴ്സ് കൺവേർട്ട് ഇൻ ടു. ദ മേ ബി അറ്റ് പാർ ഓർ ഈവൻ അറ്റ് പ്രീമിയം ഓർ ഡിസ്കൗണ്ട്. ഈ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഈ ഡിബഞ്ചറുകൾ ഒരു സ്പെസിഫൈഡ് ടൈമിന് ശേഷം അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡിന് ശേഷം ഇക്വിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറുകളായിട്ട് കൺവേർട്ടബിൾ ചെയ്യുന്നുണ്ട്. അത്തരം ഡിബഞ്ചേഴ്സുകളെയാണ് നമ്മൾ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഓൺ ദി കോൺട്രറി ടു കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, നോൺ കൺവേർട്ടബിൾ വൺസ് റിമൈൻ ഡിബഞ്ചേഴ്സ്, ദേ ആർ നോട്ട് കൺവേർട്ടബിൾ ഇൻ ടു ഷെയർസ്. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് നമ്മൾ എന്താ പറഞ്ഞത്, അത് ഈ ഒരു ഡിബഞ്ചേഴ്സ് ഒരു സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ അവർ ടൈമിന് ശേഷം എന്താണ് അവിടെ ഇക്വിറ്റി ഷെയറോ അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയറായിട്ട് ഇത് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നേരെ മറിച്ച് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ യാതൊരു തരത്തിലുമുള്ള ഷെയർസുകളൊന്നും കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. അത്തരം ഡിബഞ്ചേഴ്സുകളാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി റെഡീമബിൾ ആൻഡ് ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് റെഡീമബിൾ ആൻഡ് ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ്. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ദീസ് ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഈസ് ഡിബഞ്ചേഴ്സ് മെച്യൂരിറ്റി പീരീഡ് is 5 years, it become redeemable on the expiry of the 5 years. These 5 years will start from the date of issues of the debentures. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ റെഡീം ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു ഡിബഞ്ചറിൻ്റെ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണെങ്കിൽ ആ 5 വർഷത്തിൻ്റെ കാലാവധി കഴിയുമ്പോൾ അത് റെഡീം ചെയ്യാനാകും. അത്തരം ഡിബഞ്ചേഴ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ, ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ് ഡു നോട്ട് ഹാവ് എ സ്പെസിഫിക് മെച്യൂരിറ്റി ഡേറ്റ്. ദേ ലാസ്റ്റ് ത്രൂ ഔട്ട് എ കമ്പനി ലൈഫ് ടൈം. ദസ് ദ കമ്പനി റെഡീം ദേം ഓൺലി വെൻ ഇറ്റ് ഫേസ് ലിക്വിഡേഷൻ. ഈ ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സിന് ഒരു പ്രത്യേക മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ടായിരിക്കില്ല. ഒരു കമ്പനിയുടെ ലൈഫ് ടൈം മുഴുവനും അവ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുന്ന കേസുകളിൽ ലിക്വിഡേഷൻ നേരിടുമ്പോൾ മാത്രമേ കമ്പനി അവയെ ആ ഒരു ഡിബഞ്ചേഴ്സ് പിന്നെയും വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ്. നെക്സ്റ്റ് വൺ, രജിസ്റ്റേർഡ് ആൻഡ് ബെയറർ ഡിബഞ്ചേഴ്സ്. എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് പറയുകയാണെങ്കിൽ, ആസ് ദ നെയിം സജസ്റ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ദീസ് ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് ആർ രജിസ്റ്റേർഡ് ഇൻ ദി കമ്പനി റെക്കോർഡ്സ്. ഓൺലി ദ ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് ക്യാൻ റെഡീം ദീസ് ഡിബഞ്ചേഴ്സ്, ഹെൻസ് ദേ ആർ നോട്ട് ഫ്രീലി ട്രാൻസ്ഫറബിൾ. ദേ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഓൺലി ഇഫ് റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ആർ ഫുൾഫിൽഡ്. രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിൻ്റെ എല്ലാ വിശദാംശങ്ങളും ആ കമ്പനിയുടെ ഡോക്യുമെൻസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് മാത്രമേ ഈ ഡിബഞ്ചറുകൾ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഇവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ഡിബഞ്ചേഴ്സ് കൈമാറ്റം ചെയ്യാനാവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കമ്പനീസ് ആക്ട് 2013 ഒരു ചില വ്യവസ്ഥകൾ പ്രകാരം അല്ലെങ്കിൽ ചില വ്യവസ്ഥകൾ പാലിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ആ ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യുക, കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, ബെയറർ ഡിബഞ്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ, കമ്പനീസ് ഡു നോട്ട് രജിസ്റ്റേർഡ് ഡീറ്റെയിൽസ് ഓഫ് ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇൻ ദിസ് കേസ്. ദേ ക്യാൻ ബി റെഡീംഡ് ബൈ ദി പേഴ്സൺ ഓവിങ് ദം വിതൗട്ട് ദെയർ ഐഡൻറ്റിറ്റി ബീയിങ് ചെക്ക്ഡ്. ദിസ് ഹാപ്പൻസ് ബിക്കോസ് ദീസ് ഡിബഞ്ചേഴ്സ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. ദസ് എനിബഡി ക്യാൻ സെൽ ആൻഡ് ബൈ ദം ഫ്രം ദെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇവിടെ എന്താണ് മെയിനായിട്ട് പറയുന്നത്, ഇവിടെ കമ്പനികൾക്ക്
ഈ ബിയർ ഡിബഞ്ചേഴ്സിൻ്റെ ഹോൾഡേഴ്സുകളുടെ എന്ന് വെച്ചാൽ ബിയർ ഡിബഞ്ചേഴ്സ് ഹോൾഡറിൻ്റെ എല്ലാ തരത്തിലുള്ള വിശദാംശങ്ങളും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ബിയർ ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിലെ എല്ലാ തരത്തിലുള്ള വിശദാംശങ്ങളും രജിസ്റ്റർ ചെയ്യാനാവുന്നില്ല. അവരുടെ ഐഡൻറ്റിറ്റി പരിശോധിക്കാതെ തന്നെ അവ സ്വന്തമാക്കിയ വ്യക്തിക്ക് വീണ്ടെടുക്കാനാവുകയും ചെയ്യുന്നുണ്ട്. ഈ ഡിബഞ്ചറുകൾക്ക് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഷെയർസൊന്നും കൈമാറ്റം ചെയ്യാവുന്നതിനാൽ ഇത് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്താ മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിൻ്റെ എല്ലാ വിശദാംശങ്ങളും രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സിന് പറയുന്ന പേരാണ് ബിയറർ ഡിബഞ്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് മോർട്ടിഗേജ് ആൻഡ് സെക്കൻഡ് മോർട്ടിഗേജ് ഡിബഞ്ചേഴ്സ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഫസ്റ്റ് മോർട്ടിഗേജ് ആൻഡ് സെക്കൻഡ് മോർട്ടിഗേജ് ഡിബഞ്ചേഴ്സ്. ഫസ്റ്റ് മോർട്ടിഗേജ് ഡിബഞ്ചേഴ്സ്, ആസ് ദ നെയിം സജസ്റ്റസ് കമ്പനീസ് റീപേ ദീസ് ഡിബഞ്ചേഴ്സ്. ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് ഗെറ്റ് ദയർ മണി ബിഫോർ ഓൾ അതേഴ്സ് ഇൻ ദയർ കാറ്റഗറി. ഫസ്റ്റ് മോർട്ടിഗേജ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ നെയിം സൂചിപ്പിക്കുന്നത് പോലെ കമ്പനികൾ ആദ്യം തന്നെ ഈ ഡിബഞ്ചറുകൾ തിരിച്ചടയ്ക്കുന്നവയാണ്. അതുമാത്രമല്ല ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവരുടെ വിഭാഗത്തിൽ മറ്റെല്ലാവർക്കും മുമ്പായിട്ട് എമൗണ്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് മോർട്ടിഗേജ് ഡിബഞ്ചർ എന്ന് പറയുകയാണെങ്കിൽ, ദീസ് ഡിബഞ്ചേഴ്സ് ആർ റീപെയ്ഡ് ഓൺലി ആഫ്റ്റർ ദ ഫസ്റ്റ് മോർട്ടിഗേജ് ഡിബഞ്ചേഴ്സ് ആർ സാറ്റിസ്ഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് മോർട്ടിഗേജ് ഡിബഞ്ചറുകൾ അവർക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യുന്നതിന് ശേഷമാണ്, അല്ലെ അവർ സാറ്റിസ്ഫൈഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഡിബഞ്ചറുകൾ തിരിച്ചടയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് മോർട്ടിഗേജ് ഡിബഞ്ചേഴ്സ് സാറ്റിസ്ഫൈഡ് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന സെക്കൻഡ് മോർട്ടിഗേജ് ഡിബഞ്ചേഴ്സ് തിരിച്ചടയ്ക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇതാണ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ആണ് ബോണസ് ഷെയർസ്. എന്താണ് ബോണസ് ഷെയർസ്? ബോണസ് ഷെയർസ് ആർ അഡീഷണൽ ഷെയർസ് ഗിവൻ ടു ദ കറൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് വിതൗട്ട് എനി അഡീഷണൽ കോസ്റ്റ് ബേസ്ഡ് അപ്പോൺ ദി നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഓൺസ്. ബോണസ് ഷെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻ്റ്ലി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഷെയർ ഹോൾഡേഴ്സ്മാരുടെ ഉടമസ്ഥതയിലുള്ള ഷെയറുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ട് അഡീഷണലി ആയിട്ടുള്ള കോസ്റ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ അഡീഷണൽ കോസ്റ്റ് ഇല്ലാത്ത അഡീഷണലി ആയിട്ട് ഷെയറുകൾ, അഡീഷണൽ കോസ്റ്റ് ഇല്ലാത്ത അഡീഷണൽ ഷെയർസുകളെയാണ് നമ്മൾ ബോണസ് ഷെയർസുകൾ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻ്റ്ലി ഒന്നും കൂടി പറയാം, കറൻ്റ്ലി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഷെയർ ഹോൾഡേഴ്സ്മാരുടെ ഉടമസ്ഥതയിലുള്ള ഷെയറുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ട് അഡീഷണൽ കോസ്റ്റ് അല്ലാതെ നൽകിയ അഡീഷണൽ ആയിട്ടുള്ള ഷെയർസുകളെയാണ് നമ്മൾ ബോണസ് ഷെയർസുകൾ എന്ന് പറയുന്നത്. ദ സോഴ്സ് ഫോർ ബോണസ് ഷെയർസ് ആസ് പെർ സെക്ഷൻ 63 സബ്സെക്ഷൻ 1 എ കമ്പനി മേ ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഔട്ട് ഓഫ് ദി ഫോളോയിങ്സ്. ഫസ്റ്റ് വൺ ഇറ്റ്സ് ഫ്രീ റിസർവ്. സെക്കൻഡ് വൺ ദ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. തേർഡ് വൺ ദ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. കമ്പനീസ് ആക്ട് 63 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു കമ്പനി അതിൻ്റെ മെമ്പേഴ്സിൽ ഇനി പറയുന്നവയിൽ നിന്നും പൂർണ്ണമായിട്ട് ബോണസ് അടച്ച, എന്ന് വെച്ചാൽ ബോണസ് ഷെയർസ് അടച്ച ആളുകളെയാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ്സ് എ ഫ്രീ റിസർവ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് അവർക്ക് ദ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ദ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഇതൊക്കെയാണ് ഇങ്ങനത്തെ കേസുകളിൽ വരുന്നത്. നെക്സ്റ്റ് ലീഗൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ബോണസ് ഷെയർസ്. എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഒരു ബോണസ് ഷെയർസിൽ ലീഗലായിട്ട് വരുന്നത്? ഫസ്റ്റ് വൺ ദ ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി മസ്റ്റ് കണ്ടെയ്ൻ ദ പ്രൊവിഷൻ ഫോർ ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ബോണസ് ഷെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള എല്ലാ വ്യവസ്ഥകളും അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഈസ് റെക്കമെൻഡഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് അപ്രൂവ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ എ ജനറൽ മീറ്റിംഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണസ് ഷെയറുകളുടെ ഇഷ്യൂ ബോർഡ് ഇഷ്യൂ ചെയ്യുന്നതിന് ബോർഡ് ഡയറക്ടർമാർ, എന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ ശുപാർശ ചെയ്യുകയും അത് പൊതുയോഗത്തിൽ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സ്മാർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്, അപ്രൂവ്ഡ് ചെയ്യുന്നുണ്ട്. ഇത്രമാത്രമുള്ളൂ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടർമാർ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു റെക്കമെൻഡേഷൻ പാസ്സാക്കുകയും ആ റെക്കമെൻഡേഷൻ അനുസരിച്ച് ആ ഒരു കമ്പനി മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സ്മാർ ഇത് അപ്രൂവ്ഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓൺലി ഫുള്ളി പെയ്ഡ്
ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസാണ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസാണ് ഒരു ബോണസ് ഷെയർസിൽ ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് ദ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഇഫ് എനി ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ദ ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ആർ മെയ്ഡ് ബൈ ഫുള്ളി പെയ്ഡ് അപ്പ്. ഇവിടെ അലോട്ട്മെൻറ്റ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ള ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറുകളാണ് പറയുന്നത്. നെക്സ്റ്റ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഇൻ ലിയു ഓഫ് ഡിവിഡൻറ്റ് ഈസ് നോട്ട് അലൗഡ്. ഇവിടെ ഡിവിഡൻറ്റിന് പകരമായിട്ട് ബോണസ് ഷെയർസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് അനുവദനീയമല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ദ ബോണസ് ഇഷ്യൂ മസ്റ്റ് ബി കാരീഡ് ഔട്ട് വിത്തിൻ 6 മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്രൂവൽ ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവിടെ എന്താണ്, ഡയറക്ടർ ബോർഡ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ്ഡ് ചെയ്ത ഡേറ്റ് മുതൽ 6 മാസത്തിനുള്ളിൽ ബോണസ് ഇഷ്യൂ നടത്താം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ്ഡ് ചെയ്ത ഡേറ്റ് മുതൽ 6 മാസത്തിനുള്ളിൽ ബോണസ് ഷെയർസ് അത് ഇഷ്യൂ ചെയ്യുന്നത് നടത്തണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇറ്റ് കനോട്ട് ബി മെയ്ഡ് ബൈ ക്യാപിറ്റലൈസിങ് റിസർവ് ക്രിയേറ്റഡ് ബൈ ദി റിവാലുവേഷൻ ഓഫ് അസറ്റ്. ഇവിടെ റിവാലുവേഷൻ ഓഫ് അസറ്റ് വഴി സൃഷ്ടിച്ച ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റലൈസ്ഡ് റിസർവ് ഇത് മെയ്ഡ് ചെയ്യാൻ സാധിക്കില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എ കമ്പനി വിച്ച് ഈസ് ഡിഫാൾട്ടഡ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ ഇൻ റെസ്പെക്ട് ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ പബ്ലിക് ഡെപ്പോസിറ്റ് ഷാൾ നോട്ട് ഇഷ്യൂ ബോണസ് ഷെയർസ്. ഇവിടെ ഡിബഞ്ചറുകളുടെയോ പബ്ലിക് ഡെപ്പോസിറ്റിൻ്റെയോ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾസ് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഒരു കമ്പനിയുടെ ബോണസ് ഷെയർസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതില്ല എന്നാണ് പറയുന്നത്. എ ലിസ്റ്റഡ് കമ്പനി ഇഷ്യൂ ഇൻ ദ ബോണസ് ഷെയർസ് ഷാൾ കമ്പൽ വിത്ത് ഗൈഡ്ലൈൻസ് ഇഷ്യൂഡ് ബൈ സെബി ഇൻ ദിസ് റിപ്പോർട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണസ് ഷെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ചെയ്ത കമ്പനി ഇക്കാര്യത്തിൽ സെബി നൽകിയ മാർഗനിർദ്ദേശങ്ങൾ അഥവാ ഗൈഡ്ലൈൻസ് പാലിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് റൈറ്റ് ഓഫ് ഷെയർസ്. റൈറ്റ് ഓഫ് ഷെയർസ് സെക്ഷൻ 2 പ്രകാരം റൈറ്റ് ഷെയർസ് ആർ ദി ഷെയർസ് ഓഫേർഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി വെൻ ഇറ്റ് മേക്ക് എ അഡീഷണൽ ഇഷ്യൂ ഓഫ് ഷെയർസ്. റൈറ്റ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന ഷെയറുകളാണ് റൈറ്റ് ഷെയറുകൾ എന്ന് പറയുന്നത്. ദ കമ്പനീസ് ആക്ട് അണ്ടർ സെക്ഷൻ 62 റിക്വയർ ദാറ്റ് വെൻ എ പബ്ലിക് കമ്പനി മേക്സ് ആൻ അഡീഷണൽ ഇഷ്യൂ ഓഫ് ഷെയർസ് ദീസ് ന്യൂ ഷെയർസ് മസ്റ്റ് ബി ഓഫേർഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രപ്പോർഷൻ ടു ദി പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഹിം. ദിസ് റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് കാൾഡ് പ്രിമിറ്റീവ് റൈറ്റ്സ് ഓർ പ്രിവിലേജ്ഡ് സബ്സ്ക്രിപ്ഷൻ. ഇവിടെ കമ്പനീസ് ആക്ട് സെക്ഷൻ 62 പ്രകാരം ഒരു പബ്ലിക് കമ്പനി അഡീഷണൽ ഷെയർസ് നൽകുമ്പോൾ ഇവിടെ ന്യൂ ഷെയറുകൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കൈവശമുള്ള ഷെയറുകളുടെ എമൗണ്ട് അടച്ചുള്ള വാല്യൂവിന് ആനുപാതികമായിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സ്മാരുടെ ഈ റൈറ്റ്സിനെ പ്രിമിറ്റീവ് റൈറ്റ് അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നുണ്ട്. നെക്സ്റ്റ് ദ ഓഫേർഡ്, നെക്സ്റ്റ് പറയുന്നത് ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് ഇനി പറയുന്നത്. ദ ഓഫേർഡ് ഡോക്യുമെൻറ്റ് ഷാൾ സ്റ്റേറ്റ് ദ പ്രപ്പോർഷൻസ് ഇൻ വിച്ച് റൈറ്റ് ഷെയർസ് ആർ ഓഫേർഡ് ആൻഡ് ദി നമ്പർ ഓഫ് ഷെയർസ് ടു വിച്ച് ഈച്ച് ഷെയർ ഹോൾഡേഴ്സ് ഈസ് എൻടൈറ്റിൽഡ് ടു. ഇവിടെ പറയുന്നത് റൈറ്റ് ഷെയറുകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രപ്പോർഷനും ഓരോ ഷെയർ ഹോൾഡേഴ്സ്മാർക്കും അർഹതയുള്ള ഷെയറുകളുടെ എണ്ണവും ഓഫർ ഡോക്യുമെൻറ്റ് പ്രസ്താവിക്കും. നെക്സ്റ്റ് ദ റൈറ്റ് ഷെയർസ് ആർ ഓഫേർഡ് ഫോർ എ കൺസിഡറേഷൻ ജനറലി ഇറ്റ് ഈസ് ലോവർ ദാൻ ദ മാർക്കറ്റ് പ്രൈസ് ടു മേക്ക് ദ റൈറ്റ് മോർ അട്രാക്റ്റീവ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഷെയറുകൾ പരിഗണനയ്ക്കായിട്ട് വാഗ്ദാനം ചെയ്യുകയും ശരിയായത് കൂടുതൽ അട്രാക്റ്റീവാക്കുന്നതിന് സാധാരണയായിട്ട് ഇത് മാർക്കറ്റ് റൈറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിലേക്കാൾ കുറവാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ദ ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു റീനൗൺസ് ദ വോൾ ഓർ പാർട്ട് ഓഫ് ദ റൈറ്റ് ഷെയർസ് ഇൻ ഫേവർ ഓഫ് എ തേർഡ് പാർട്ടി. ഇവിടെ ഒരു തേർഡ് പാർട്ടിക്ക് അനുകൂലമായിട്ട് റൈറ്റ് ഷെയർസുകളുടെ മുഴുവൻ ഭാഗമോ ഉപേക്ഷിക്കാൻ ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ദ ബോർഡ് മേ ഡിസ്പോസ് ഓഫ് ദ റൈറ്റ്സ് ഷെയർസ് നോട്ട് സബ്സ്ക്രൈബ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദി മാനർ ദാറ്റ് ഈസ് മോസ്റ്റ് ബെനഫിഷ്യൽ ടു ദ കമ്പനീസ്. ഇവിടെ പറയുന്നത് കമ്പനിക്ക് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ഷെയർ ഹോൾഡേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്ത
റൈറ്റ് ഷെയറുകൾ ബോർഡ് വിനിയോഗിച്ചേക്കാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ ഷെയർ ഹോൾഡർ ഷുഡ് ബി ഗിവൺ നോട്ടീസ് സ്പെസിഫൈ ദ നമ്പർ ഓഫ് ഷെയർസ് ഓഫേർഡ് ആൻഡ് ദ ടൈം വിത്തിൻ വിസ് ദി acceptance should be given. The time given for acceptance shall not be less than 50 days from the date of the offer and not more than 13 days. ഇവിടെ ഓഫർ ചെയ്ത ഷെയറുകളുടെ എണ്ണവും അതുപോലെ തന്നെ റിസീവ് നൽകുന്ന സ്വീകാര്യത നൽകേണ്ട ടൈമും വ്യക്തമാക്കുന്ന ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് നോട്ടീസ് പ്രൊവൈഡ് ചെയ്യണം. അതുമാത്രമല്ല ഇവിടെ പറയുന്നത് എന്താണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സെപ്റ്റൻസിനായിട്ട് നൽകിയിട്ടുള്ള ഒരു ടൈം, ആ ടൈം ഓഫർ ഡേറ്റ് മുതൽ 15 ദിവസത്തിൽ കുറയാത്തതും 30 ദിവസത്തിൽ കൂടാത്തതുമായിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, ഓഫർ ചെയ്ത ഷെയർസുകളുടെ എണ്ണം, അത് ആക്സെപ്റ്റൻസ് നൽകേണ്ട ടൈമും വ്യക്തമാക്കുന്ന ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് ഒരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്യണം. ഇവിടെ ആക്സെപ്റ്റൻസിനായിട്ട് നൽകിയിട്ടുള്ള ടൈം ഓഫർ ഡേറ്റ് മുതൽ 15 ദിവസത്തിൽ കുറയാത്തതും 30 ദിവസത്തിൽ കൂടാത്തതുമായിരിക്കണം. നെക്സ്റ്റ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീംസ് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 37 എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ മീൻസ് the option given to the directors, officers or employees of a company or of its holding company or subsidiary company or companies, if any, which give the such directors, officers or employees the benefits of right to purchase or to subscribe for the shares of a company at a future date at a predetermined price. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുകയാണെങ്കിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 37 പ്രകാരം എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്നാൽ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ സബ്സിഡറി കമ്പനി അതുമല്ലെങ്കിൽ കമ്പനികളുടെ ഡയറക്ടർമാർ ഓഫീസേഴ്സ്മാർ അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് നൽകിയിട്ടുള്ള ഓപ്ഷൻ അത്തരം ഡയറക്ടർമാർ ഓഫീസേഴ്സ്മാർ അല്ലെങ്കിൽ എംപ്ലോയേഴ്സിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. ഇവിടെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രൈസ് അത് ഫ്യൂച്ചറിൽ ഒരു കമ്പനിയുടെ ഷെയറുകൾ പർച്ചേസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോ ഉള്ള റൈറ്റ്സാണ് ഈ പറയുന്ന എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്. ദ കൺസിഡറേഷൻ റിസീവ്ഡ് ബൈ ദ കമ്പനി ഫോർ ഇഷ്യൂ ഓഫ് ഷെയർസ് മേ ബി ക്യാഷ് ഓർ പ്രോപ്പർട്ടി. ദ ഇഷ്യൂ ഓഫ് ഷെയർസ് മേ ബി അറ്റ് പാർ അറ്റ് എ പ്രീമിയം അറ്റ് എ ഡിസ്കൗണ്ട്. ഇവിടെ പറയുന്നത് ഇപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് കമ്പനിക്ക് ലഭിച്ച പരിഗണന അത് ക്യാഷോ പ്രോപ്പർട്ടിയോ ആകാം. ആ ഷെയറുകളുടെ ഇഷ്യൂസ് എങ്ങനെയായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. 1 അറ്റിപ്പാർ തുല്യമായിരിക്കണം, 2 അറ്റിപ്രീമിയത്തിലായിരിക്കണം അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലായിരിക്കണം. ഇതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അറ്റിപ്പാർ എന്ന് പറഞ്ഞാൽ വെൻ ദ കൺസിഡറേഷൻ റിസീവ്ഡ് ഈസ് ഈക്വൽ ടു ദ നോമിനൽ വാല്യൂ ഓഫ് ദ ഷെയർസ് ഇറ്റ് ഈസ് കാൾഡ് ഇഷ്യൂഡ് അറ്റ് പാർ. ഇവിടെ നമുക്ക് ലഭിച്ച കൺസിഡറേഷൻസ് അത് ഷെയറുകളുടെ ഒരു ഈക്വൽ നോമിനൽ വാല്യൂസ് അതിനെയാണ് നമ്മൾ ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അറ്റ് എ പ്രീമിയം വെൻ ദ ഇഷ്യൂ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ പാർ വാല്യൂ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ഇറ്റ് ഈസ് കാൾഡ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ പ്രീമിയം. ഇഷ്യൂ പ്രൈസ് ഇഷ്യൂ ചെയ്ത ഷെയറുകളുടെ ഈക്വൽ വാല്യൂവിനേക്കാൾ വലുതാകുമ്പോഴാണ് അതിനെ നമ്മൾ പ്രീമിയം ഷെയർസുകളിൽ ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ്, അറ്റ് എ ഡിസ്കൗണ്ട് വെൻ ദ കൺസിഡറേഷൻ റിസീവ്ഡ് ഈസ് ലെസ് ദാൻ ദ പാർ വാല്യൂ ഓഫ് ഷെയർസ് ഇറ്റ് ഈസ് കാൾഡ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട്. ഇവിടെ പറയുന്നത് നമുക്ക് പ്രൊവൈഡ് ചെയ്ത കൺസിഡറേഷൻസ് ആ ഷെയറുകളുടെ ഈക്വൽ വാല്യൂസിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ ഡിസ്കൗണ്ടിങ്ങിലാണ് ഷെയർസുകൾ ഇഷ്യൂ ചെയ്യേണ്ടത്. അതിനെ നമ്മൾ അറ്റ് എ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓഫ് ഷെയർസ് എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ്, സ്റ്റോക്ക് ദ ടേം ഷെയർസ് ഇൻക്ലൂഡ് ദ സ്റ്റോക്ക് ഓൾസോ സ്റ്റോക്ക് ഈസ് ഡിഫൈൻഡ് ആസ് എ ബണ്ടിൽ ഓഫ് ഫുള്ളി പെയ്ഡ് ഷെയർസ് മെർജ്ഡ് ഇൻ ടു എ കോമൺ വാല്യൂ. സ്റ്റോക്ക് ഹാവ് എ നോ യൂണിഫോം നോമിനൽ വാല്യൂ.
ഇവിടെ ഷെയറുകൾ എന്ന ടേംസിൽ സ്റ്റോക്ക് ഉൾപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല സ്റ്റോക്ക് എന്നത് ഒരു പബ്ലിക് വാല്യൂയിലേക്ക് ലയിപ്പിച്ച അല്ലെങ്കിൽ പബ്ലിക് വാല്യൂയിലേക്ക് മെർജ് ചെയ്ത പൂർണ്ണമായും ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറുകളുടെ ഒരു കൂട്ടമായിട്ട് നിർവചിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു പബ്ലിക് വാല്യൂസിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് വാല്യൂസിലേക്ക് മെർജ് ചെയ്യുന്ന പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ സ്റ്റോക്കായിട്ട് നിർവചിക്കുന്നത്. സ്റ്റോക്കിന് ഒരു യൂണിഫോം വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കോൾസ് ഓൺ ഷെയർസ്. വെൻ ഷെയർസ് ആർ അലോട്ടഡ് ടു ദ പബ്ലിക് ദ ഫുൾ എമൗണ്ട് ഓൺ ഈച്ച് ഷെയർസ് ഈസ് നോട്ട് ജനറലി പേയബിൾ ഓൺ അപ്ലൈയിങ് ഫോർ ദ ഷെയർസ്. എ പാർട്ട് ഈസ് പേയബിൾ ആസ് പബ്ലിക്കേഷൻ മണി, എ പാർട്ട് ആസ് അലോട്ട്മെൻറ്റ് മണി ആൻഡ് ബാലൻസ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ് കാൾഡ് ഫസ്റ്റ് കോൾ മണി. കോൾസ് ഓൺ ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ഷെയറുകൾ പബ്ലിക്കിന് അനുവദിക്കുമ്പോൾ ഓരോ ഷെയറുകളിലെയും മുഴുവൻ അക്കൗണ്ടുകളും ഷെയറുകൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പബ്ലിക്കായിട്ട് നൽകേണ്ടതില്ല. ഒരു ഭാഗം അപ്ലിക്കേഷൻ മണിയായും ഒരു ഭാഗം അലോട്ട്മെൻറ്റ് മണിയായും ബാക്കി തുക ഫസ്റ്റ് കോൾ മണിയായും എന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള തവണകളായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കോൾസ് ഓൺ ഷെയർസ് എന്ന് പറയുന്നത്. എ കോൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഡിമാൻഡ് മെയ്ഡ് ബൈ ദി കമ്പനി ടുവാർഡ്സ് ദ എമൗണ്ട് ഓഫ് ഷെയർസ് ആസ് ആൻഡ് വെൻ ദ മണി ഈസ് റിക്വയേർഡ് ബൈ ദ കമ്പനി. ഇവിടെ ഒരു കോൾ മണി അല്ലെങ്കിൽ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ കമ്പനി ആവശ്യപ്പെടുന്ന ഷെയറുകളുടെ എമൗണ്ടിനായിട്ടാണ്, അത് എത്രത്തോളമാണ് എന്നുള്ളതാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. കോൾസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കമ്പനിക്ക് ആവശ്യപ്പെടുന്ന എത്ര, കമ്പനിക്ക് കഴിയുന്നത് അല്ലെങ്കിൽ കമ്പനി കഴിയുന്നത് എത്രയാണോ ആവശ്യപ്പെടുന്ന ഷെയറുകളുടെ തുക എന്നത് അതെന്താണ് കോളായിട്ട് വിളിക്കുന്നതിനാണ് നമ്മൾ കോൾ എന്ന് പറയുന്നത്, കോൾസ് ഓൺ ഷെയർസുകൾ എന്ന് പറയുന്നത്. അത് അപ്ലിക്കേഷൻ മണിയായിട്ടും അലോട്ട്മെൻറ്റ് മണിയായിട്ടും ഫസ്റ്റ് കോൾ മണിയായിട്ടും ഒക്കെ നമുക്ക് എന്താണ് ഇത് പ്രൊവൈഡ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കോൾസ് ഇൻ അരിയർ. വെൻ ദ മെമ്പേഴ്സ് ഫെയിൽ ടു പേ ദ കോൾ മണി ഓൺ ദി ഡ്യൂ ഡേറ്റ് ഫോർ പേയ്മെൻറ്റ് ദ എമൗണ്ട് അൺപെയ്ഡ് ഓൺ സച്ച് കോൾസ് ഈസ് കാൾഡ് കോൾസ് ഇൻ അരിയേഴ്സ്. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ പേയ്മെൻറ്റിനുള്ള ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ അതിലുള്ള മെമ്പേഴ്സ് കോൾ മണി അടയ്ക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫെയിലാവുമ്പോൾ അത്തരം കോളുകളിൽ അടയ്ക്കാത്ത തുകയെ നമ്മൾ എന്ത് പറയുന്നത്? കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് കോൾസ് ഇൻ അഡ്വാൻസ്. ദ മെമ്പേഴ്സ് മേ പേ ദ കോൾ മണി ബിഫോർ മേക്കിംഗ് ദ കോൾ ബൈ ദി ഡയറക്ടേഴ്സ്. ദ എമൗണ്ട് സോ റിസീവ്ഡ് ഈസ് കാൾഡ് കോൾസ് ഇൻ അഡ്വാൻസസ്. ഡയറക്ടർമാർ കോൾ ചെയ്യുന്നതിന് മുമ്പ് മെമ്പേഴ്സ് കോൾ മണി അടയ്ക്കാം. അങ്ങനെ ലഭിച്ച എമൗണ്ട് മുൻകൂട്ടി കോളുകളായിട്ട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അത്തരം ഇതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് മീൻസ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ആൻഡ് ഓർ കോൾ മണി ഓർ സച്ച് ഷെയർസ്. ഇവിടെ പറയുന്നത് ഷെയറുകൾ നഷ്ടപ്പെടുത്തുന്നതെന്ന് പറയുകയാണെങ്കിൽ ഒരു അലോട്ട്മെൻറ്റ് നിന്ന് ഷെയർസ് ക്യാൻസൽ ചെയ്യുക, അത്തരം ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് തന്നെയാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് അലോട്ട്മെൻറ്റ് അടയ്ക്കാത്തതിന് ഡയറക്ടർ ബോർഡിൽ അവരുടെ ഷെയർസുകൾ റദ്ദാക്കുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ അത്തരം ഷെയറുകളെ നമ്മൾ കോൾ ചെയ്യുക. അങ്ങനത്തെ ഷെയറുകളെയാണ് നമ്മൾ ഫോർഫീച്ചർ ഷെയർസ് എന്ന് പറയുന്നത്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ക്യാൻസലേഷൻ ഓർ ടെർമിനേഷൻ ഓഫ് ഷെയർസ് ആണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. നെക്സ്റ്റ് റീ ഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഷെയർസ്. ദ ഫോർഫീച്ചർഡ് ഷെയർസ് ക്യാൻ ബി റീ ഇഷ്യൂഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറ്റ് എനി ലേറ്റർ ടൈം ആസ് ദ ഡിസൈഡഡ് എ റെസൊല്യൂഷൻ ഫോർ ദ റീ ഇഷ്യൂ മസ്റ്റ് ബി പാസ്ഡ് ബൈ ദ ബോർഡ്. ദ റീ ഇഷ്യൂ മേ ബി മെയ്ഡ് അറ്റ് പാർ, അറ്റ് എ പ്രീമിയം ഓർ അറ്റ് എ ഡിസ്കൗണ്ട്. റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റർ ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ഫോർഫീറ്റർ ഷെയർസുകൾ പിന്നീടുള്ള ഏത് സമയത്തും ഡയറക്ടർമാർക്ക് വീണ്ടും റീ ഇഷ്യൂ ചെയ്യാൻ കഴിയും. കാരണം ഇവിടെ എന്താണ് പറയുന്നത്?
ഓൾറെഡി നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയർസ് പിന്നീടുള്ള എന്ന് വെച്ചാൽ പുനർവിതരണത്തിനുള്ള ഒരു തീരുമാനം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതുമാത്രമല്ല ഇവിടെ എന്താണ് പുനർവിതരണം ഒരു പ്രീമിയത്തിന് തുല്യമായി അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ടിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സറണ്ടർ ഓഫ് ഷെയർസ്. സറണ്ടർ ഓഫ് ഷെയർസ് മീൻസ് ഷെയർ ഹോൾഡേഴ്സ് വളണ്ടറിലി റിട്ടേൺ ദ ഷെയർസ് ടു ദ കമ്പനീസ് എന്ന് വെച്ച് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് സ്വമേധയായി കമ്പനിക്ക് ഷെയർസുകൾ തിരികെ നൽകുന്ന പ്രോസസ്സാണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് സ്വമേധയായിട്ട് അവരുടെ ഷെയർസ് ആ കമ്പനിക്ക് തിരികെ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബൈബാക്ക് ഓഫ് ഷെയർസ് സെക്ഷൻ 68. ബൈബാക്ക് ഓഫ് ഷെയർസ് മീൻസ് എ കമ്പനി ബൈയിങ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഫോർ ദി പർപ്പസ് ഓഫ് റെഡ്യൂസിങ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കുറയ്ക്കുന്നതിനായിട്ട് ഒരു കമ്പനി സ്വന്തം ഷെയർസുകൾ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ദ ആർട്ടിക്കിൾ ഓഫ് ദ കമ്പനി മസ്റ്റ് ഓതറൈസ് ദ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഷെയർസുകൾ തിരിച്ചു വാങ്ങാൻ അല്ലെങ്കിൽ ബൈബാക്കിൻ്റെ ഒരു ഓതറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ദ കമ്പനി ഷാൾ പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ദ ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി അപ്രൂവിങ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർസുകൾ ബൈബാക്ക് ചെയ്യുന്നതിന് ഓതറൈസ് ചെയ്യുന്ന കമ്പനിയുടെ ഒരു മീറ്റിങ്ങിൽ കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കും. നെക്സ്റ്റ് ദ ബൈബാക്ക് ഡസ് നോട്ട് എക്സീഡ് 25% ഓഫ് ദ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ് ഓഫ് ദ കമ്പനി. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഇപ്പോൾ ബൈബാക്ക് ഓഫ് കമ്പനിയുടെ മൊത്തം എമൗണ്ട് അല്ലെങ്കിൽ മൊത്തം പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 25% കവിയരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കണ്ടീഷൻ ദ ടോട്ടൽ ഡെപ്റ്റ് ഓൺഡ് ബൈ ദ കമ്പനി ഷാൾ നോട്ട് എക്സീഡ് 2x ദ ഇറ്റ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ് ആഫ്റ്റർ സച്ച് ബൈബാക്ക്. ഇവിടെ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള മൊത്തം ഡെപ്റ്റ് അത്തരം ബൈബാക്കിന് ശേഷം അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും അതുപോലെ തന്നെ ഫ്രീ റിസർവിൻ്റെയും കളക്ഷന് ഇരട്ടിയാക്കരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ദ ഷെയർസ് ഫോർ ബൈബാക്ക് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബാക്ക് ഷെയറുകൾ എന്ന് പറയുകയാണെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറുകളാണ്. ദ ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റി ലിസ്റ്റഡ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മസ്റ്റ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെഗുലേഷൻ ഓഫ് ദ സെബീസ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് ആയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റികളുടെ ബൈബാക്ക് സെബിയുടെ എല്ലാ റെഗുലേഷൻസിനും അല്ലെങ്കിൽ സെബിയുടെ എല്ലാ ഗൈഡ് ലൈൻസിനും റെഗുലേഷൻസിനും വിധേയമായിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസ്ഫോർ ഷെയർസ്. ട്രാൻസ്ഫോർ ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ സെക്ഷൻ 56 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ഗിവ്സ് റൈറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി ടു ട്രാൻസ്ഫർ ദയർ ഷെയർസ് ഇൻ ദ മാനർ ലൈഡ് ഡൗൺ ഇൻ ദി ആർട്ടിക്കിൾസ്. ഷെയർ ഹോൾഡേഴ്സ് ഓഫ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി മേ ഫ്രീലി ട്രാൻസ്ഫർ ദയർ ഷെയർസ്. ഹൗ എവർ ദ ആർട്ടിക്കിൾസ് മേ കണ്ടെയ്ൻ സം റെസ്ട്രിക്ഷൻസ് ഓൺ ട്രാൻസ്ഫോർ ഷെയർസ് ഓഫ് പബ്ലിക് കമ്പനി ബട്ട് ദ ആർട്ടിക്കിൾസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി റെസ്ട്രിക്ട് ഫ്രീ ലീഡ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇറ്റ് ഷെയർസ് ബൈ മെമ്പേഴ്സ്. ട്രാൻസ്ഫോർ ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 56 പ്രകാരം കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ആർട്ടിക്കിൾസിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അവരുടെ ഷെയർസുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ്സ് നൽകുന്നുണ്ട്. ഇവിടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് അവരുടെ ഷെയർസുകൾ ട്രാൻസ്ഫർ ചെയ്യാം. എന്നിരുന്നാലും ആർട്ടിക്കിൾസിൽ പബ്ലിക് കമ്പനിയുടെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് അടങ്ങിയിരിക്കാം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ചില റെഗുലേഷൻസ് അടങ്ങിയിരിക്കാം. പക്ഷേ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ അവരുടെ മെമ്പേഴ്സിന് അതിൻ്റെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു റെഗുലേഷൻസ് ഉണ്ട്. ട്രാൻസ്ഫർ ചെയ്യുന്നത് നിയന്ത്രിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റെഫ്യൂസൽ ഓഫ് ട്രാൻസ്ഫർ. അക്കോർഡിംഗ് ടു സെക്ഷൻ 58 ഓഫ് എ കമ്പനി വിത്തൗട്ട് സഫിഷ്യൻറ്റ് ക്യാഷ് റെഫ്യൂസ് ടു രജിസ്റ്റർ ദ ട്രാൻസ്ഫോർ ഷെയർസ് അപ്പീൽ എഗെയിൻസ്റ്റ് സച്ച് റെഫ്യൂസൽ ഷാൾ ലൈറ്റ് ടു ദി ട്രിബ്യൂണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 58 അനുസരിച്ച് എന്താണ് കമ്പനി സഫിഷ്യൻ്റ് ആയിട്ടുള്ള കാരണങ്ങളില്ലാത്ത ഒരു കമ്പനി ഷെയറുകളുടെ
ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അത്തരം നിർദ്ദേശങ്ങൾക്കെതിരെയായിട്ട് അപ്പീൽ വഴി ട്രിബ്യൂണലിൽ അപ്പീലായിട്ട് ട്രിബ്യൂണലിന് നൽകപ്പെടുമെന്നാണ് പറയുന്നത്. അത്തരം ഇതിനെയാണ് നമ്മൾ റിഫ്യൂസൽ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് മീൻസ് ദ ടൈറ്റിൽ ഓഫ് ഷെയർസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു അനദർ പേഴ്സൺ ബൈ ദ ഓപ്പറേഷൻ ഓഫ് ലോ. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് മസ്റ്റ് ബി അഫക്റ്റഡ് സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻ ഇൻ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇവിടെ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്നാൽ നിയമത്തിൻ്റെ പ്രവർത്തനം വഴി ഷെയറുകളുടെ ടൈറ്റിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. അസോസിയേഷൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ എല്ലാ തരത്തിലുള്ള വ്യവസ്ഥകൾക്കും വിധേയമായിട്ട് ഷെയറുകൾ നമുക്ക് ട്രാൻസ്ഫർ നടപ്പാക്കാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രാൻസ്ഫർ ഷെയർസ് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഡിഫറൻറ്റ് ട്രാൻസ്ഫർ ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വളണ്ടർലി ആക്ട് ബൈ ദി ട്രാൻസ്ഫറർ. ഇവിടെ ട്രാൻസ്ഫർ ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ ഒരു സ്വമേധയായിട്ടുള്ളൊരു ആക്ടിവിറ്റീസ് ആണെന്നാണ് പറയുന്നത്. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബൈ ദ ഓപ്പറേഷൻ ഓഫ് ലോ ഓൺ ദി ഡെത്ത് ഓഫ് ഇൻസോൾവൻസി ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒന്ന് ഷെയർ ഹോൾഡേഴ്സ് ഇൻസോൾവൻ്റ് ആവുക അല്ലെങ്കിൽ ഡെത്തിനെ കുറിച്ചുള്ള നിയമത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് ഈ പറയുന്ന ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഈസ് മെയ്ഡ് ഫോർ കൺസിഡറേഷൻ ടു ബി ഡിസൈഡഡ് ബൈ ദി പാർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർട്ടീസ് തീരുമാനിക്കുന്നതിനായിട്ട് അവരുടെ പരിഗണനയ്ക്കായിട്ട് അല്ലെങ്കിൽ കൺസിഡറേഷനായിട്ട് ട്രാൻസ്ഫർ നടത്തുന്നുണ്ട്. നെക്സ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ഇസ് നോ കൺസിഡറേഷൻ. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് യാതൊരു തരത്തിലുള്ള കൺസിഡറേഷനും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫറിങ് എക്സിക്യൂട്ടഡ് ബൈ ദ പാർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അത് എന്താണ്, പാർട്ടീസുകളിൽ അല്ലെങ്കിൽ പാർട്ടീസിന് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഇസ് റിക്വയേർഡ്. ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് പേയബിൾ ഓൺ ട്രാൻസ്ഫേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്, കൈമാറ്റം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടീസ് നൽകപ്പെടണം എന്നാണ് പറയുന്നത്. നോ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് പേയബിൾ ഓൺ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസിൻ്റെ കേസിൽ യാതൊരു തരത്തിലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസാണ്. ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ്സ് ഓഫ് ഗെറ്റിംഗ് യുവർ ഷെയർസ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഇൻ എ ഇലക്ട്രോണിക് ഫോർമാറ്റ് വിച്ച് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ എ അക്കൗണ്ട് ഈസ് നോൺ ആസ് എ ഓസ് ദ ഡിമാറ്റ് അക്കൗണ്ട് വിത്ത് ദ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഹൂ ഈസ് ബേസിക്കലി ആൻ ഏജൻറ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ദി ഡെപ്പോസിറ്ററീസ്. ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഷെയറുകളുടെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് ലഭിക്കുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇത് ഡെപ്പോസിറ്ററിയുടെ പാർട്ടിസിപ്പേറ്റ് ഡെപ്പോസിറ്ററിയുമായിട്ട് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നറിയപ്പെടുന്ന ഒരു അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് കമ്പനിയും അതുപോലെ തന്നെ ഡെപ്പോസിറ്ററിയും തമ്മിലുള്ള ഏജൻ്റ് ആണ് ഈ പറയുന്ന ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുകയാണെങ്കിൽ ഫിസിക്കലായുള്ള സർട്ടിഫിക്കറ്റിനെ ഇലക്ട്രോണിക്കൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോസസ് ഓഫ് ഡീമെറ്റീരിയലൈസേഷൻ. ഫസ്റ്റ് ബെനിഫിഷ്യറി ഓണേഴ്സ് has to open a demat account with a depository participants and obtain an account number. ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത് ബെനഫിഷ്യറീസിന് ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസുമായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തൊരു അക്കൗണ്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് ദ ബെനഫിഷ്യറി ഓണർ ഷാൾ ഫിൽ ഇൻ എ ഡിമാറ്റ് റിക്വസ്റ്റ് ഫോർ DRF. ഡിമാറ്റ് റിക്വസ്റ്റ് പോകുന്നതാണ് DRF ആൻഡ് സബ്മിറ്റ് ദ സെയിം വിത്ത് ദ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ടു ദ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഫോർ ഡീമെറ്റീരിയലൈസേഷൻ. ഇവിടെ എന്താ പറയുന്നത്, ബെനഫിഷ്യറിക്ക് ഒരു ഡിമാറ്റ് റിക്വസ്റ്റ് ഫോം പൂരിപ്പിച്ച് ഡീമെറ്റീരിയലൈസേഷനായിട്ട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന് ഫിസിക്കൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് വുഡ് വെരിഫൈ ദാറ്റ് ദ ഡെപ്പോസിറ്ററി റിക്വസ്റ്റ് ഫോം ഹാസ് ബീൻ ഫൈൽഡ് ടു കറക്റ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ആ ഡെപ്പോസിറ്ററി റിക്വസ്റ്റ് ഫോമിൽ ശരിയായി പൂരിപ്പിച്ചിട്ടുണ്ടെന്ന് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് പരിശോധിക്കണം. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് വുഡ് സെറ്റപ്പ് എ ഡിമാറ്റ് റിക്വസ്റ്റ് ഓൺ ദി
CDSL or NSDL and send the same in the company and the registrar and the transfer agent. ഇവിടെ പറയണമെങ്കിൽ സി ഡി എസ് എല്ലിലോ അല്ലെങ്കിൽ എൻ എസ് ഡി എല്ലിലോ ഡി പി അഥവാ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ഒരു ഡിമാറ്റ് റിക്വസ്റ്റ് സജ്ജീകരിച്ച് കമ്പനിക്കും രജിസ്ട്രാർക്കും ട്രാൻസ്ഫറർ ഏജൻറ്റിനും അയക്കണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രോസസ് ആണ് പറയുന്നത്, ദ സി ഡി എസ് എൽ ഓർ എൻ എസ് ഡി എൽ രജിസ്ട്രാറർ ആൻഡ് ട്രാൻസ്ഫറർ ഏജൻറ്റ് വുഡ് വെരിഫൈ ദ ജെന്യൂനെസ് ഓഫ് ദ സർട്ടിഫിക്കറ്റ് ആൻഡ് കൺഫേം ദ റിക്വസ്റ്റ്. ഇവിടെ പറയുന്നത് സി ഡി എസ് എൽ അല്ലെങ്കിൽ എൻ എസ് ഡി എൽ ദ രജിസ്ട്രാറർ ട്രാൻസ്ഫർ ഏജൻറ്റ് എന്നിവ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ആത്മാർത്ഥത എന്നിവ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ജെന്യൂനിറ്റി പരിശോധിക്കുകയും റിക്വസ്റ്റ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് വുഡ് ഡിഫൈൻസ് ആൻഡ് മൾട്ടി ലൈറ്റ് ആൻഡ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് എ ഡിമാറ്റ് റിക്വസ്റ്റ് നമ്പർ ആൻഡ് സെൻഡ് ആൻഡ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ടു ദ ഡെപ്പോസിറ്ററീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിന് ഫിസിക്കൽ സർട്ടിഫിക്കറ്റിനെ ഡിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഡിഫൈ ചെയ്യാനും അതുപോലെ തന്നെ വികൃതമാക്കുകയും ചെയ്യും. ഒരു ഡിമാറ്റ് റിക്വസ്റ്റ് നമ്പർ സൃഷ്ടിക്കുകയും ഡെപ്പോസിറ്ററിയിലേക്ക് ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഓൺ റിസീവിംഗ് കൺഫോർമേഷൻസ് ഡെപ്പോസിറ്ററി വിൽ ക്രെഡിറ്റ് ആൻ ഇക്വലൻ്റ് നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ദി ഡിമാറ്റ് അക്കൗണ്ട് ഓഫ് ദി ബെനിഫിഷ്യറി ഓണർ മെയിൻറ്റെയിൻഡ് വിത്ത് സി ഡി എസ് എൽ ഓർ എൻ എസ് ഡി എൽ. ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ ഓൺ റിസീവിംഗ് കൺഫോർമേഷൻ അല്ലെങ്കിൽ റിസീവിംഗ് ഉള്ള ഇൻഫർമേഷൻസ് ലഭിക്കുമ്പോൾ അവിടെ സി ഡി എസ് എൽ അല്ലെങ്കിൽ എൻ എസ് ഡി എല്ലിനോടൊപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്ന ബെനഫിഷ്യറിൻ്റെ ഓണർ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ഡെപ്പോസിറ്ററിക്ക് തുല്യമായിട്ടുള്ള സെക്യൂരിറ്റികൾ ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ ഡെപ്പോസിറ്ററി വിൽ ഡൗൺലോഡഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഡിമാറ്റ് റിക്വസ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ദ സെയിം ഇൻ ദി ഇലക്ട്രോണിക് രജിസ്റ്ററി മെയിൻറ്റെയിൻഡ് ബൈ ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. എന്ന് വെച്ചാൽ ഡെപ്പോസിറ്ററി ഡിമാൻഡിൻ്റെ റിക്വസ്റ്റിൻ്റെ എല്ലാ തരത്തിലുള്ള വിശദാംശങ്ങളും ഡൗൺലോഡ് ചെയ്യുകയും കമ്പനി രജിസ്ട്രാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇലക്ട്രോണിക് രജിസ്ട്രാറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഡിമെറ്റീരിയലൈസേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഡിമെറ്റീരിയലൈസേഷൻസ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ഫാസ്റ്റ് സെറ്റിൽമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഏജൻറ്റ്. ഡിമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇത് വേഗത്തിൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വേഗത്തിൽ തീർപ്പാക്കാനും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനും സെറ്റിൽമെൻറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഏത് ഡിമെറ്റീരിയലൈസേഷൻ ഷെയർസാണ്. നോ ഓഡ് ലോട്ട് പ്രോബ്ലം എക്സിസ്റ്റ് ഈവൻ വൺ ഷെയർസ് ക്യാൻ ബി സോൾഡ്. ഇവിടെ പറയുന്നത് എന്താണ്, നോ ഓഡ് ലോട്ട് പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് ലോട്ട് പ്രോബ്ലംസ് ഒന്നുമില്ലാത്ത ഒരു പാർട്ട് പോലും വിൽക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദർ ഈസ് നോ നീഡ് ടു എക്സിക്യൂട്ട് എ ട്രാൻസ്ഫർ ഡീഡ് പേയ്മെൻറ്റ് ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഓർ രജിസ്ട്രേഷൻ ഓഫ് ട്രാൻസ്ഫർ അണ്ടർ ഡിമെറ്റീരിയലൈസേഷൻസ്. ഒരു ട്രാൻസ്ഫർ ഡീഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കൽ അല്ലെങ്കിൽ ഡിമെറ്റീരിയലൈസേഷൻ്റെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഡിമെറ്റീരിയലൈസേഷന് കീഴിൽ ട്രാൻസ്ഫർ രജിസ്ട്രേഷൻസ് എന്നിവ നടപ്പാക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദർ ഈസ് നോ ബാഡ് ഡെലിവറീസ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിഫറൻസ് ഇൻ സിഗ്നേച്ചർ ഓഫ് ദ ട്രാൻസ്ഫർ അണ്ടർ ദിസ് സിസ്റ്റം. ഇവിടെ ഈ സിസ്റ്റത്തിന് കീഴിൽ ട്രാൻസ്ഫറിൻ്റെ സൈന് വ്യത്യാസം ഉള്ളതിനാൽ ഇവിടെ എന്താണ് ബാഡ് ആയുള്ള ഡെലിവറീസ് നടക്കില്ല. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ് എ ഗ്രേറ്റർ ലിക്വിഡിറ്റി ആൻഡ് ലീഡ്സ് ടു ലാർജർ വോളിയം ഓഫ് ട്രേഡിംഗ് ഓഫ് ദ ഷെയർസ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. ഇത് കൂടുതൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുകയും സ്റ്റോക്ക് മാർക്കറ്റിലെ ഷെയറുകളുടെ ട്രേഡിങ്ങിൻ്റെ വലിയ അളവിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിമെറ്റീരിയലൈസേഷൻസ്. ഫസ്റ്റ് വൺ, ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസ് മേ ബിക്കം അൺകൺട്രോളബിൾ ഇൻ കേസ് ഓഫ് ഡിമെറ്റീരിയലൈസ്ഡ് സെക്യൂരിറ്റീസ്. ഇവിടെ ഡിമെറ്റീരിയലൈസേഷൻ സെക്യൂരിറ്റികളുടെ കാര്യത്തിൽ സെക്യൂരിറ്റികളിലെ ട്രേഡിംഗ്
ട്രേഡിംഗ് എന്താണ് അൺകൺട്രോളബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇൻക്ലൂഡിംഗ് ഡെപ്പോസിറ്റി ആക്ട് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റി ആക്ട് ഉൾപ്പെടെയുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നടപ്പിലാക്കണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റോൾ ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആൻഡ് ഏജൻറ് നീഡ് ടു ബി ക്ലോസ്ലി സൂപ്പർവൈസ്ഡ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ മാനിപ്പുലേഷൻ ഓഫ് അഫയേഴ്സ് ആ ഇവിടെ വെച്ച് ഇവിടെ പറയുന്നത് എന്താണ് റോള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൃത്രിമമായിട്ടുള്ള കൃത്രിമം കാണിക്കുന്നത് ഒഴിവാക്കാൻ ഈ സ്റ്റോക്ക് ബ്രോക്കർമാരുടെയും ഏജൻറ്റിൻ്റെയും പങ്ക് അത് സെക്യൂർഡായിട്ട് അല്ലെങ്കിൽ സോറി അവരുടെ പങ്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ ഇവർ കൃത്രിമമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് അതെന്താണ് സ്റ്റോക്ക് ബ്രോക്കർമാരുടെയും ഏജൻറ്റുമാരുടെയും പാർട്ട് അല്ലെങ്കിൽ ഏജൻറ്റുമാരുടെയും ഒരു പങ്കില്ലേ ആ പങ്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എഗ്രിമെൻറ്റ്സ് ആർ എൻറ്റേർഡ് അറ്റ് വേരിയസ് ലെവൽസ് ഇൻ ദി പ്രോസസ് ഓഫ് ഡീമെറ്റീരിയലൈസേഷൻസ് ഡീമെറ്റീരിയലൈസേഷൻസിൻ്റെ പ്രോസസ്സിൽ വിവിധ തലങ്ങളിലുള്ള കോൺട്രാക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീമെറ്റീരിയലൈസേഷൻ്റെ പ്രോസസ്സിൽ വിവിധ ലെവൽസിലുള്ള കോൺട്രാക്റ്റുകൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇൻവെസ്റ്റേഴ്സ് മേ ഫൈൻഡ് ഇറ്റ് വെരി കോംപ്ലിക്കേറ്റേഴ്സ് ആ ഇൻവെസ്റ്റേഴ്സിന് ഇത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഇതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡീമെറ്റീരിയലൈസേഷൻസ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ റീമെറ്റീരിയലൈസേഷൻസ് ആ റീമെറ്റീരിയലൈസേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ ക്ലയൻറ്റ് ക്യാൻ ഗെറ്റ് ഹിസ് ഇലക്ട്രോണിക് ഹോൾഡിംഗ് കൺവേർട്ടർ ഇൻ ടു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഇറ്റ് ഈസ് ദ റിസർവ് ഓഫ് ഡീമെറ്റീരിയലൈസേഷൻ. റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു ക്ലയൻറ്റിന് തൻ്റെ ഇലക്ട്രോണിക് ഹോൾഡിങ്സിന് ഫിസിക്കൽ സർട്ടിഫിക്കറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഡീമെറ്റീരിയലൈസേഷൻ്റെ ഒരു റിസർവ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് റീമെറ്റീരിയലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ റീമെറ്റീരിയലൈസ് ഹിസ് ഡീമെറ്റീരിയലൈസ്ഡ് ഹോൾഡിംഗ് അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം ആ ഒരു ഷെയർ ഹോൾഡേഴ്സ്മാർക്ക് എപ്പോൾ വേണമെങ്കിലും അയാളുടെ ഡീമെറ്റീരിയലൈസ്ഡ് ഹോൾഡിങ്സ് പുനർനിർമ്മിക്കാൻ കഴിയും. നെക്സ്റ്റ് ദ റീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റഡ് വിത്തിൻ 1 മന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ റീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കാൻ സാധിക്കും. ദ സെക്യൂരിറ്റി സെൻഡ് ഫോർ റീമെറ്റീരിയലൈസേഷൻ കനോട്ട് ബി ട്രേഡ് റീമെറ്റീരിയലൈസേഷനായിട്ട് അയക്കുന്ന സെക്യൂരിറ്റികൾ ട്രേഡ് ചെയ്യാൻ കഴിയില്ല. ഇതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പ്രോസസ് ഓഫ് റീമെറ്റീരിയലൈസേഷൻ ഫസ്റ്റ് ഷെയർ ഹോൾഡർ സബ്മിറ്റ് ദ RPF ടു DP ആദ്യത്തെ പ്രോസസ്സിൽ ഷെയർ ഹോൾഡേഴ്സ് റീമെറ്റീരിയലൈസേഷൻ പാർട്ടിസിപ്പേഷൻ ഫോമും അതുപോലെ തന്നെ ഡെപ്പോസിറ്റി പാർട്ടിസിപ്പൻസിന് ഇതും സബ്മിറ്റ് ചെയ്യണം ഷെയർ ഹോൾഡേഴ്സ്. നെക്സ്റ്റ് ഡെപ്പോസിറ്റി പാർട്ടിസിപ്പേറ്റ് ഇൻഫോം ഡെപ്പോസിറ്റീസ് ആ ഡെപ്പോസിറ്റി പാർട്ടിസിപ്പൻസ് ഡെപ്പോസിറ്റി ഇൻഫോം ചെയ്യണം. അതുപോലെ തന്നെ ഡെപ്പോസിറ്റി ഇൻറ്റിമേറ്റ് ദ രജിസ്ട്രാറർ ഓർ ഇഷ്യൂവർ ഇവിടെ ഡെപ്പോസിറ്റ് രജിസ്ട്രാറ് അതുപോലെ ഇഷ്യൂവർ അവരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അവരെ എന്താണ് ഇൻഫോം ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് ഡെപ്പോസിറ്റ് പാർട്ടിസിപ്പൻ സെൻഡ് റീമെറ്റീരിയലൈസേഷൻ പാർട്ടിസിപ്പേഷൻ ഫോം ടു ദ രജിസ്ട്രാറ് ഓർ ഇഷ്യൂവർ ഡെപ്പോസിറ്റ് പാർട്ടിസിപ്പൻസ് റീമെറ്റീരിയലൈസേഷൻ എന്ന് വെച്ച് ഇവിടെ മെയിനായിട്ട് പറയുന്നത് എന്താണ് ഇവിടെ ഡെപ്പോസിറ്റ് പാർട്ടിസിപ്പൻ്റ് രജിസ്ട്രാറ് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ആൾക്ക് റീമെറ്റീരിയലൈസേഷൻ പാർട്ടിസിപ്പേഷൻ ഫോം അയയ്ക്കുക. നെക്സ്റ്റ് രജിസ്ട്രാറ് ഓർ ഇഷ്യൂവർ പ്രിൻ്റ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് സെൻഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രാറ് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന പ്രിൻ്റ് സർട്ടിഫിക്കറ്റ് ഷെയർ ഹോൾഡേഴ്സ്മാർക്കും ഇൻവെസ്റ്റേഴ്സിനും സെൻഡ് ചെയ്യുക. നെക്സ്റ്റ് രജിസ്ട്രാറ് ഓർ ഇഷ്യൂവർ കൺഫേം ദ റീമാറ്റ് ഡെപ്പോസിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രാറ് അല്ലെങ്കിൽ ഇഷ്യൂവർ റീമാറ്റ് ഡെപ്പോസിറ്ററി സ്ഥിരീകരിക്കുക. നെക്സ്റ്റ് ഇൻവെസ്റ്റേഴ്സ് അക്കൗണ്ട് വിത്ത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഡെബിറ്റഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഡെബിറ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട്സ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡീമെറ്റീരിയലൈസേഷൻ ആൻഡ് റീമെറ്റീരിയലൈസേഷൻസ് ആ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് ട്രാൻസ്ഫോമിങ് ഫിസിക്കൽ ഷെയർസ് ടു ആൻ ഈക്വാലൻ്റ് നമ്പർ ഓഫ് ഷെയർസ് ഇൻ ഇലക്ട്രോണിക് ഫോം ഇൻ ടു ദ ഇൻവെസ്റ്റേഴ്സ് അക്കൗണ്ട്സ്.
ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഷെയറുകളെ ഇലക്ട്രോണിക് ഫോമിലേക്ക് ആക്കിയിട്ട് ഇലക്ട്രോണിക് ഷെയറുകളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എത്ര ഷെയറുകളാണോ ഉള്ളത് ആ ഷെയറുകളൊക്കെ ഇലക്ട്രോണിക്കലി കൺവേർട്ട് ചെയ്യപ്പെടും. നെക്സ്റ്റ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് കൺവേർട്ടിംഗ് ദ ഷെയർസ് ഹെൽഡ് ദ ഇലക്ട്രോണിക് ഫോം ഇൻ ടു ഷെയർസ് ഇൻ ഫിസിക്കൽ ഫോം. ഇലക്ട്രോണിക് ഫോമിലുള്ള ഷെയറുകളെ ഫിസിക്കൽ മുതൽ ഫിസിക്കൽ ഫോമിലുള്ള ഷെയറുകൾ ആക്കിയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ് ആണ് ഈ പറയുന്ന റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഡസ് നോട്ട് പ്രോസസ് ദ ഡിസ്റ്റിങ്റ്റീവ് നമ്പർ. റീമെറ്റീരിയലൈസേഷൻ്റെ കേസിൽ, സോറി, ഡീമെറ്റീരിയലൈസേഷൻ്റെ കേസിൽ ഇതിന് വ്യക്തിഗതമായിട്ടുള്ളൊരു നമ്പർ എന്ന് വെച്ചാൽ ഒരു സംഖ്യ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റീമെറ്റീരിയലൈസേഷൻ ആണെങ്കിൽ ഇറ്റ് ഹോൾഡിംഗ് പ്രോസസ് ദ ഡിസ്റ്റിങ്റ്റീവ് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീമെറ്റീരിയലൈസേഷൻ്റെ കേസിൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു നമ്പർ അവൈലബിൾ ആയിട്ടുണ്ടാവും, ഡിസ്റ്റിങ്റ്റീവ് നമ്പർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, പേപ്പർലെസ് ട്രേഡിംഗ് ഈസ് പോസിബിൾ ഇൻ ഡീമെറ്റീരിയലൈസേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീമെറ്റീരിയലൈസേഷൻ്റെ കേസിൽ പേപ്പർലെസ് ട്രേഡിങ് അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയുന്നത്. റീമെറ്റീരിയലൈസേഷൻ ആണെങ്കിൽ ട്രേഡിംഗ് ഇൻ ഫിസിക്കൽ ഫോം ഇസ് ഡൺ ഓൺ ദ റീമെറ്റീരിയലൈസേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പറയുന്നത്, ട്രേഡിങ് ഫിസിക്കൽ ഫോമിൽ അല്ലെങ്കിൽ പേപ്പർ ഫോമിലായിട്ട് നമുക്ക് എന്താണ് റീമെറ്റീരിയലൈസേഷൻ നടത്താൻ സാധിക്കും. നെക്സ്റ്റ്, അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. ഡീമെറ്റീരിയലൈസേഷൻ്റെ കേസിൽ അക്കൗണ്ട് മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ്. അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദി കമ്പനീസ്. റീമെറ്റീരിയലൈസേഷൻ്റെ കേസിൽ അക്കൗണ്ട് മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കമ്പനീസാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡീമെറ്റീരിയലൈസേഷൻ ആൻഡ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ്, ഡെപ്പോസിറ്ററി സിസ്റ്റം. എ ഡെപ്പോസിറ്ററി ഈസ് എൻ ഓർഗനൈസേഷൻ വിച്ച് ഹോൾഡ് സെക്യൂരിറ്റീസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രോണിക് ഫോം അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ത്രൂ എ രജിസ്റ്റേർഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ദ സർവീസസ് റിലേറ്റഡ് ടു ദ ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസ്. ഡെപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഒരു രജിസ്റ്റർ ചെയ്ത ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് വഴി ഇൻവെസ്റ്റേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഇൻവെസ്റ്റേഴ്സിൻ്റെ സെക്യൂരിറ്റികൾ ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഇവിടെ സെക്യൂരിറ്റികളിലുള്ള എല്ലാ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസുകളും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡെപ്പോസിറ്ററി സിസ്റ്റം രണ്ടായിട്ട്, ട്രാൻസ്ഫർ ഷെയർസ് അണ്ടർ ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൽ വരുന്നതാണ് മാർക്കറ്റ് ട്രാൻസാക്ഷനും ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻസും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന എന്താണ് ഷെയർസ്, ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർസ്, പിന്നെ ബോണസ് ഷെയർസ് എന്താണ്, റൈറ്റ്സ് ഓഫ് ഷെയർസ് ആൻഡ് അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ പ്രീവിയസ് ഇയറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന ഒരു ചാപ്റ്റേഴ്സാണ്. പ്രീവിയസ് ഇയറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നൊരു ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം, ഡീമെറ്റീരിയലൈസേഷൻ 2019 രണ്ട് മാർക്കിന് ചോദിച്ചാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്താണ്, സെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്താണ് 2019-18 ചോദിച്ചതാണ് എന്താണ് സെറ്റ് ഇക്വിറ്റി ഷെയർ. ഈ സെറ്റ് ഇക്വിറ്റി ഷെയർ എന്താ നോക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കണ്ടീഷൻസ് നോക്കുക. നെക്സ്റ്റ്, ബെയറർ ഡിബഞ്ചേഴ്സ്. എന്താണ് ബിയറർ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ 2019 ചോദിച്ചാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർസ് ആൻഡ് സ്റ്റോക്ക്, ഷെയറും സ്റ്റോക്കും തമ്മിൽ ഡിഫറൻറ്റ്. 2019 നാല് മാർക്കിൽ ചോദിച്ചാണ്. കണ്ടൻറ്റ് ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ്, ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ കണ്ടൻറ് ഈസിയാണ്. 2019 ചോദിച്ച നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്, 2019 എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ഏതൊക്കെയാണ്, സെക്കോ ഡിബഞ്ചേഴ്സ്, അൺസെക്കോ ഡിബഞ്ചേഴ്സ്, റെഡീമബിൾ, ഇറെഡീമബിൾ, കൺവേർട്ടബിൾ, നോൺ കൺവേർട്ടബിൾ, അതൊക്കെയാണ്. നെക്സ്റ്റ്, ബുക്ക് ബിൽഡിംഗ്. 2017 രണ്ട് മാർക്കിന് ചോദിച്ചാണ് എന്താണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്. രണ്ട് മാർക്കിന് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, 2018-16 ചോദിച്ചതാണ്. അടുത്തത്, വെൻ എൻ അലോട്ട്മെൻറ്റ് ഈസ് കൺസിഡർഡ് ആൻ ഇറഗുലർ അലോട്ട്മെൻറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇറഗുലർ അലോട്ട്മെൻറ്റ്, അതിൻ്റെ എന്താണ് എൻ്റെ പ്രൊസീജിയേഴ്സ്, കൺസിഡറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 2018 ചോദിച്ച ക്വസ്റ്റ്യനാണ് നാല് മാർക്കിന്. വട്ട് ആർ ദ പ്രൊവിഷൻ റിഗാർഡിംഗ് ദ ട്രാൻസ്ഫോർ ഷെയർസ്, ട്രാൻസ്ഫോർ ഷെയർസിൻ്റെ പ്രൊവിഷൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. 2018 ചോദിച്ച ക്വസ്റ്റ്യനാണ് നാല് മാർക്കിന്. എക്സ്പ്ലെയിൻ ദ സെക്വേർഡ് ആൻഡ് അൺസെക്വേർഡ് ഡിബഞ്ചേഴ്സ്,
2017 രണ്ട് മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്താണ് സെക്വേർഡ് ഡിബഞ്ചേഴ്സും എന്താണ് അൺസെക്വേർഡ് ഡിബഞ്ചേഴ്സ് എന്നുള്ളതും. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ, ഇക്വിറ്റി ഷെയറിൻ്റെ ഫീച്ചേഴ്സ് സവിശേഷതകൾ എന്തൊക്കെയാണ് 2017 ചോദിച്ചാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീംസ് എന്താണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം രണ്ട് മാർക്കിന് ചോദിച്ചാണ് 2016. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പോൾ എല്ലാ പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഇടേണ്ടതാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്ററായ മാനേജ്മെൻറ്റ് ബൈ കമ്പനി ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക, എന്ന് വെച്ചാൽ ഇനി ഇതിലെല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് ഇടേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.